ഈസിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ചാപ്റ്റിലേക്ക് കടക്കുന്നില്ലേ, എന്താണ് ശ്രേണികളും സമാന്തര ശ്രേണികളും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ശ്രേണികൾ എന്താണ്? സംഖ്യാ ശ്രേണികൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. സംഖ്യാ പാറ്റേണിലെ അടുത്ത നമ്പറൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്താണോ ആ സംഖ്യ തരുമ്പോൾ നമുക്ക് അവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സംഖ്യകൾ എഴുതാൻ പറ്റും. അങ്ങനെയുള്ള സംഖ്യകളുടെ കളക്ഷൻ ആണ് എന്ത്? ശ്രേണികൾ. അപ്പൊ ശ്രേണികൾ എന്താണ്? ക്രമമായി വരുന്ന ഒരു കൂട്ടം സംഖ്യകളാണ് ശ്രേണികൾ. ആ ശ്രേണികൾ ശ്രേണികളാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സംഖ്യയെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും? ശ്രേണികളാണെങ്കിൽ അവ തമ്മിൽ നമുക്കൊരു പൊതുവായ ഒരു റിലേഷൻ, ഒരു ബന്ധം, ആ സംഖ്യകൾ തമ്മിലുള്ള ഒരു ക്രമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ക്രമത്തിലൂടെ നമുക്ക് അടുത്ത നമ്പറിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലൂടെ നോക്കാം. അതിന്റെ എക്സാമ്പിൾ ആണ് 2, 4, 6, 8 ഈ സംഖ്യയുടെ കളക്ഷൻ. ഇത് ഇതൊരു ശ്രേണിയാണോ? ശ്രേണിയാണെങ്കിൽ നമുക്ക് അവ തമ്മിൽ സംഖ്യകൾ തമ്മിലൊരു ക്രമം, സംഖ്യകൾ തമ്മിലൊരു ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത സംഖ്യയെ കണ്ടുപിടിക്കാൻ പറ്റണം. നമുക്ക് 2, 4, 6, 8 രണ്ട് വീതം കൂടിപ്പോകുന്ന സംഖ്യയുടെ കളക്ഷൻ ആണ്. അല്ലെങ്കിൽ ഇത് രണ്ടിന്റെ ഗുണിതങ്ങളാണെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ 2, 4, 6, 8 അടുത്ത സംഖ്യ 10 ആണ്. 10 ആണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ്? ഒരു ശ്രേണിയാണ്. അടുത്ത എക്സാമ്പിള് 5, 10, 15, 20 ഈ കളക്ഷൻ. ഇതൊരു ശ്രേണിയാണോ? ശ്രേണിയാണ്. എന്തുകൊണ്ട്? 5 വീതം കൂടിപ്പോകുന്നു, അല്ലെങ്കിൽ 5 ന്റെ ഗുണിതങ്ങളാണ്. 1 × 5 = 5, 2 × 5 = 10, 3 × 5 = 15, 4 × 5 = 20 അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ 5 × 5 = 25 അടുത്ത സംഖ്യ. അതുകൊണ്ട് ഇതും എന്ത് തന്നെയാണ്? ശ്രേണി തന്നെയാണ്. ഈ സംഖ്യയോ 1, 4, 9, 16. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ ഈ സംഖ്യകൾ നമുക്ക് സുപരിചിതമാണ്. നമുക്ക് 1, 1 ന്റെ വർഗമാണ് 1, 4 2 ന്റെ വർഗമാണ് 4, 9 3 ന്റെ വർഗമാണ് 9, 16 4 ന്റെ വർഗമാണ് 16. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ്? 5 ന്റെ വർഗമാണ്. 5 ന്റെ വർഗം 25. 25 ആണ് അടുത്ത സംഖ്യ. അപ്പൊ ഇവ നമുക്ക് റിലേഷൻ, വിദ്യാർത്ഥാന റിലേഷൻ, തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ വർഗങ്ങളുടെ കളക്ഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എന്ത് തന്നെയാണ്? ഇതൊരു ശ്രേണിയാണ്. അപ്പൊ ഇവിടെ ശ്രേണി അല്ലാത്തത് മാത്രമേ ഉള്ളൂ, ബാക്കി 3 എക്സാമ്പിൾസും ശ്രേണിയാണ്. അപ്പൊ ശ്രേണിയാണെങ്കിൽ സംഖ്യകൾ തമ്മിൽ നമുക്കൊരു ക്രമം കണ്ടുപിടിക്കാൻ പറ്റും. ആ ക്രമം വെച്ചിട്ട് നമുക്ക് തൊട്ടടുത്ത സംഖ്യയെ പറയാൻ പറ്റും. ഇനി ശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്, എന്താണ് സമാന്തര ശ്രേണിയും ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ, സമാന്തര ശ്രേണിയാണെങ്കിൽ ആ സംഖ്യകൾ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും തുല്യമായിരിക്കണം. ഈ എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. തൊട്ടടുത്ത സംഖ്യ നമുക്ക് 2 ന്റെ അടുത്തുള്ള സംഖ്യ ഏതാണ്? 4. അപ്പൊ 2 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം, 2 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം ഈ 4 നിന്ന് വേണം 2 വരണം. 4 − 2 = 2 ഇവയുടെ വ്യത്യാസം. അടുത്തത് 4 ന് അടിക്കടക്കാൻ സംഖ്യ 2 ആണ്. നമ്മൾ വ്യത്യാസം കൊടുത്ത് ഇതിനടുത്ത സംഖ്യ 6. 6 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം 6 − 4 = 2 വ്യത്യാസം. 6 ഉം 8 ഉം 6 ഉം അടുത്തടുത്ത സംഖ്യകളാണ്. 8 − 6 വ്യത്യാസം 2 ആണ്. 10 − 8 വ്യത്യാസം 2 ആണ്. അപ്പൊ അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസം ഇവിടെ എല്ലാം എല്ലാത്തിന്റെ ഇവിടുത്തെ വ്യത്യാസം ഏതാണ്? 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന ഒരു പൊതുവായിട്ടൊരു വ്യത്യാസമാണ് എല്ലാ അടുത്തടുത്ത സംഖ്യകൾക്കും ഉള്ളത്. അതുകൊണ്ട് ഇവിടെ പൊതുവായിട്ട് നമുക്കൊരു വ്യത്യാസം കിട്ടി. അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ പൊതുവായിട്ടൊരു വ്യത്യാസം കിട്ടി, അല്ലെങ്കിൽ ഒരു പൊതു വ്യത്യാസം കിട്ടി. അങ്ങനെ പൊതുവായിട്ടൊരു വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ശ്രേണി സമാന്തര ശ്രേണി ആവുക. ഇതൊരു സമാന്തര ശ്രേണിയാണ്. അപ്പൊ സമാന്തര ശ്രേണി ആണെങ്കിൽ എന്താണ്? സമാന്തര ശ്രേണി ആണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമായിരിക്കണം. ഈ എക്സാമ്പിൾ നോക്കി, ഇത് ശ്രേണിയാണ്, സമാന്തര ശ്രേണിയാണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത്. 10 − 5 10 − 5 എത്രയാണ്? 5 ആണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. 15 − 10 = 5 ഇവ തമ്മിലുള്ള വ്യത്യാസം. 20 − 15 ഇവിടെയും 5 തന്നെയാണ് ഇവിടെ വ്യത്യാസം. 25 − 20 5 തന്നെയാണ് ഇവിടെയും. പൊതുവായിട്ട് നമുക്കൊരു വ്യത്യാസം കിട്ടി, ഒരു പൊതു വ്യത്യാസം ഉണ്ട് ഈ സംഖ്യയിൽ തമ്മിൽ, ഈ ശ്രേണിയിലെ സംഖ്യകൾ തമ്മിൽ നമുക്കൊരു പൊതു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് ഇതും എന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. ഇവിടെ വ്യത്യാസം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, 2, 1, 6 ഇവിടെ വ്യത്യസ്തമാണ് പൊതു ഈ വ്യത്യാസങ്ങൾ. അതുകൊണ്ട് ഇതൊന്നല്ല സമാന്തര ശ്രേണി അല്ല. ഇതോ ഒരു ശ്രേണിയാണ്, നമുക്കൊരു ബന്ധം, ഒരു റിലേഷൻ കിട്ടി. പക്ഷെ സമാന്തര ശ്രേണി ആവണമെങ്കിൽ അതൊരു റിലേഷൻ കിട്ടണമെന്നല്ല, അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമായിരിക്കണം എന്നാണ്. അപ്പൊ വ്യത്യാസം നോക്കാം. 4 − 1 4 − 1 എത്രയാണ്? 3 − 3 = 4 9 − 4 9 − 4 എത്രയാണ്? 5 ആണ്. ഇവിടെ നിന്ന് തന്നെ പറയാം ഈ വ്യത്യാസം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം. അതുകൊണ്ട് ഇത് സമാന്തര ശ്രേണി അല്ലെന്ന് പറയാം. അപ്പൊ ബാക്കിയുള്ള എക്സാംപിൾസ് വേണം നോക്കുകയാണെങ്കിൽ നോക്കാം. 16 − 9 എത്രയാണ്?
ഉദ്ദേശിക്കുന്നത്
ഒന്നാമത്തെ സ്ഥാനത്തുള്ള നമ്പർ എന്നാണ്. അത് ഓരോ സമാന്തര ശ്രേണി നമ്മൾ എടുക്കുമ്പോൾ ആ പദങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇതിലാണ് രണ്ടെന്നുള്ളത്. രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ശ്രേണി ആയതുകൊണ്ട് ഒന്നാം പദം രണ്ട്, അഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ശ്രേണി ആയതുകൊണ്ട് ഇവിടുത്തെ ഒന്നാം പദം അഞ്ച്. അപ്പൊ ഓരോ സമാന്തര ശ്രേണിക്കും അവയുടെ പദങ്ങൾ വ്യത്യസ്തമായിരിക്കും. പക്ഷെ സമാന്തര ശ്രേണിക്ക് എന്ത് പ്രത്യേകതയുണ്ട്? പൊതു വ്യത്യാസമുണ്ട്. അടുത്തടുത്ത സംഖ്യകൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ തന്നെ നമ്മൾ വ്യത്യാസം എടുക്കണം. പിന്നെ വ്യത്യാസം എടുക്കുമ്പോൾ 10-5 എന്ന് തന്നെ എഴുതണം. ഏത് സംഖ്യയാണോ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഏത് പദമാണോ ആ പദത്തിന് തൊട്ട് മുന്നേ ഉള്ള പദം, അവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്താവേണ്ടത്? തുല്യമാണ്. അങ്ങനെയുള്ള ഏത് പദം എടുത്താലും ആ പദവും ആ പദത്തിന് തൊട്ട് മുന്നേ ഉള്ള പദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ, അങ്ങനെയുള്ള ബാക്കി ഏത് നമ്പറിന്റെ വ്യത്യാസം എടുക്കുമ്പോഴും നമുക്ക് എന്തായിരിക്കണം? തുല്യമായിരിക്കും. ക്ലിയർ ആയിട്ടാണല്ലോ. ഒന്നുകൂടെ പറഞ്ഞാൽ, പൊതു വ്യത്യാസം, സമാന്തര ശ്രേണിയുടെ പൊതുവായിട്ടുള്ള വ്യത്യാസം ഉദ്ദേശിക്കുന്നത്, ഏതാ സമാന്തര ശ്രേണിയുടെ ഏത് നമ്പർ നമ്മൾ എടുത്താലും അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പറിന്റെ വ്യത്യാസം. അങ്ങനെ ഉള്ള വ്യത്യാസം സമാന്തര ശ്രേണിയിൽ എല്ലാ നമ്പേഴ്സിനും തൊട്ട് മുന്നേ ഉള്ള വ്യത്യാസം തുല്യമായാൽ മാത്രമാണ് അതൊരു സമാന്തര ശ്രേണിയാവുന്നത്. ആ വ്യത്യാസത്തിനെ നമ്മൾ ആ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എന്നാ പറയാം. ഇവിടെ വ്യത്യാസം എത്രയാണ്? 4-2 2, 6-4 2, 8-6 2, 10-8 2. അപ്പൊ ഇവിടുത്തെ പൊതു വ്യത്യാസം ഏതാണ്? 2. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാണ്? 2. ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം 10-5 5, 15-10 5. അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം 5. അപ്പൊ ഓരോ സമാന്തര ശ്രേണിയെ ആശ്രയിച്ചിരിക്കും അതിന്റെ പൊതു വ്യത്യാസം വ്യത്യസ്തമാവുന്നത്. അപ്പൊ ഇതാണ് സമാന്തര ശ്രേണിയും ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ പോലെ നേരത്തെ ശ്രേണികൾ എന്താണ്, സമാന്തര ശ്രേണികൾ എന്താണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. കറക്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കർണം കടം നമുക്ക് പൈതത്തോറസ് തിയറം ഉപയോഗിച്ച്
square samam paadam square plus lambam square. Ippada paadam ethrayana paadam nu parayunnathum lambam nu parayunnathum ippada thulliyana appo d square karnam square d square samam paadam square a square plus lambam square lambam thengiyana a thengiyana a square appo a plus ഒരു a square plus ഒരു a square ഒരു a square ഒരു a square കൂട കൂട്ടുമ്പോൾ 2a square സമം 2a square അപ്പോൾ 2a square നമുക്ക് d square ആയിട്ടാണ് കിട്ടിയത് അങ്ങനെ d കാണാൻ എന്തിയും d square നിന്ന് d കാണാൻ എന്തിയും റൂട്ട് എടുത്താൽ മതി അപ്പോൾ d is equal to root of 2a square ഇത് മൊത്തത്തിൽ റൂട്ടിൽ എടുക്കാം നമുക്ക് ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട് a square നമ്മൾ റൂട്ടിൽ കഴിക്കണം അപ്പോൾ സ്ക്വയർ റൂട്ടിൽ ക്യാൻസൽ ചെയ്ത് a ആയിട്ട് പുറത്തു വരും ഇവിടെ രണ്ടിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് റൂട്ട് 2 ആയിട്ട് വരും equal to a root 2 അതായത് സമചതുരത്തിന്റെ വിതരണം d സമം വശം ഗുണം റൂട്ട് 2 അതാണ് ഈ റൂട്ട് 2 വേറെ റൂട്ട് 2 ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ ഓരോന്നിന്റെയും വിതരണം നമുക്ക് കണ്ടുപിടിക്കാം വിതരണം ഏതാണ് a റൂട്ട് 2 a ഇവിടെ 1 ആണ് 1 ഗുണം റൂട്ട് 2 1 ഗുണം റൂട്ട് 2 എത്രയാണ് റൂട്ട് 2 അടുത്തത് ഇവിടെ a ഗുണം റൂട്ട് 2 ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ് 2 ഗുണം റൂട്ട് 2 2 റൂട്ട് 2 ഇവിടെയോ വശം 3 ആണ് അപ്പോൾ a റൂട്ട് 2 തന്നെയാണ് അവിടെ വിതരണം a ക്ക് പകരം 3 കൊടുക്കണം 3 റൂട്ട് 2 അടുത്തത് 4 ആണ് വശം അപ്പോൾ ഇവിടത്തെ വിതരണം 4 റൂട്ട് 2 ഈ കണക്ഷൻ നോക്കൂ ഇതൊക്കെ ശ്രേണിയാണോ ശ്രേണിയാണെങ്കിൽ നമുക്കൊരു ക്രമം നമുക്ക് പറയാൻ പറ്റണം അല്ലെ ശ്രേണിയാണ് ഇവിടെ തുടർച്ചയായ എണ്ണ സംഖ്യകളാണ് ഇവിടെയോ 4 8 12 16 എന്ന് പോകും 4 വീതം കൂടി പോകുന്നു അല്ലെങ്കിൽ 4 ന്റെ കൂട്ടങ്ങളാണെന്ന് പറയാം 1 4 9 16 ഇതോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് 1 ഒന്നിന്റെ സ്ക്വയർ ആണ് ഇത് 4 രണ്ടിന്റെ സ്ക്വയർ ആണ് 9 മൂന്നിന്റെ സ്ക്വയർ ആണ് 16 നാലിന്റെ സ്ക്വയർ ആണ് അടുത്തത് ഇവിടെ 1 റൂട്ട് 2 ഇവിടെ ഇപ്പോ 2 റൂട്ട് 2 ആയി ഇത് 3 റൂട്ട് 2 ആയി 4 റൂട്ട് 2 ആയി ഇങ്ങനെയാണ് കറക്റ്റ് സംഖ്യ എന്ന് 5 റൂട്ട് 2 നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും റൂട്ട് 2 വീതം കൂടി പോവുകയാണ് ഈ 1 റൂട്ട് 2 ന്റെ കൂടെ 1 റൂട്ട് 2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 2 റൂട്ട് 2 വരുന്നത് 2 റൂട്ട് 2 ന്റെ കൂടെ 1 റൂട്ട് 2 കൂട്ടുമ്പോഴാണ് 3 റൂട്ട് 2 അങ്ങനെ കൂടി കൂടി 1 റൂട്ട് 2 വീതം കൂടി കൂടി പോകുന്ന സീക്വൻസ് ആണ് അടുത്തത് 5 റൂട്ട് 2 അടുത്ത 6 റൂട്ട് 2 എന്ന് പറയാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഇതെല്ലാം ശ്രേണിയുടെ എക്സാംസ് ആണ് അതിനാല് നെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ശ്രേണിയുടെ എക്സാം നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിളിൽ വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ വീതം കൂടി പോകുന്ന സമചതുരങ്ങളാണ് എടുത്തത് 1 സെന്റിമീറ്റർ ഉള്ളത് 2 സെന്റിമീറ്റർ ഉള്ളത് 3 സെന്റിമീറ്റർ ഉള്ളത് 4 സെന്റിമീറ്റർ ഉള്ളത് ഈ 4 സമചതുരങ്ങളുടെ വശങ്ങളുടെയും ചുറ്റളവ് വെച്ചിട്ട് പരപ്പളവ് വെച്ചിട്ട് വിതരണം വെച്ചിട്ടാണ് നമ്മൾ ശ്രേണികളും കണ്ടുപിടിച്ചത് ഇവിടെ നമ്മുടെ വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ വീതം കൂടി പോവുകയാണ് ആദ്യത്തെ നിന്ന് 1 രണ്ടാമത്തെ സമചതുരത്തിന്റെ 1.5 മൂന്നാമത്തെ സമചതുരത്തിന്റെ 2 നാലാമത്തെ സമചതുരത്തിന്റെ 2.5 ഈ 4 സമചതുരങ്ങളുടെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ വശങ്ങളും ചുറ്റളവും വിസ്തീർണവും അല്ലെങ്കിൽ പരപ്പളവും വിതരണവും വെച്ചിട്ടുള്ള 4 ശ്രേണികൾ നമ്മളേക്ക് നോക്കാം 4 കണക്ഷൻ എഴുതി നോക്കാം ഇപ്പോൾ വശം എന്താണ് ആദ്യത്തിന്റെ വശം 1 അടുത്തതിന്റെ വശം 1.5 അടുത്തതിന്റെ വശം 2 അടുത്തതിന്റെ അടുത്ത സമചതുരത്തിന്റെ വശം 2.5 അപ്പോൾ 1 1.5 2 2.5 പല വീതം കൂടി പോകാൻ അടുത്തത് വേണമെങ്കിൽ നമുക്ക് പറയാം എത്ര 2.5 കഴിഞ്ഞ 3 പിന്നെ 3.5 4 അങ്ങനെ പോകും ഇത് നമ്മളതിന് ചുറ്റളവ് ചുറ്റളവ് നേരത്തെ പറഞ്ഞു ചുറ്റളവ് സമചതുരത്തിന്റെ ചുറ്റളവ് 4 4 ഇൻറ്റു വശം 4 ഇൻറ്റു വശമാണ് അപ്പോൾ 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 എത്രയാണ് 4 4 ഇൻറ്റു 1.5 4 ഇൻറ്റു 1.5 വേണമെങ്കിൽ 4 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം 1.5 4 പ്രാവശ്യം കൂട്ടണം എന്നാണ് മനക്കണക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്ത് നോക്കാം എങ്ങനെയാണ് മണിക്കണക്ക് പറയാൻ പറ്റുക 1.5 1.5 4 മടങ്ങ് 1.5 ഒരു മടങ്ങാവുമ്പോൾ 2 മടങ്ങാവുമ്പോൾ 3 പിന്നെ ആവുമ്പോൾ 4 4.5 പിന്നെ വരുന്നുണ്ടെങ്കിൽ 6 അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും 1.5 ഗുണം എത്രയാണ് 4 1.5 എന്ന് പറയുന്ന വിഷമബന്ധത്തിനെ ആദ്യം നമ്മൾ വിഷമബന്ധത്തിലോട്ട് മാറ്റും എങ്ങനെ വിഷമബന്ധത്തിലോട്ട് മാറ്റും 2 ഗുണം 1 ഈ കിടക്കണ ഛേദം ഇവിടെ ഇവിടെ കിടക്കുന്ന നമ്പർ പ്ലസ് ആ ഇന്ന സംഖ്യയുടെ അംശത്തിലുള്ള നമ്പർ 2 ഗുണം 1 2 ഗുണം 1 2 2 പ്ലസ് 1 3 3 ഭാഗം ഈ 2 ഈ ഛേദം അതുപോലെ തന്നെ എഴുതണം ഗുണം 4 4 വേണമെങ്കിൽ 4 ആയി ഒന്നൊന്നും എഴുതാമല്ലോ വിഷമബന്ധങ്ങളുടെ ഗുണനാമം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ ഛേദം 4 ഇവിടുത്തെ അംശം ഇവിടുത്തെ ഛേദം 2 ഇതിന്റെ അംശം 4 ആണ് അപ്പം ഈ 2 4 നെ കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം എങ്ങനെ വിട്ടാൽ 2 വെച്ച് വെട്ടാ അല്ലേ
രണ്ട് വെച്ച് രണ്ട് പോകുമ്പോൾ ഒന്ന്, രണ്ട് വെച്ച് നാല് പോകുമ്പോൾ രണ്ടേ ഇട്ടു രണ്ട്, രണ്ട് മൂന്നേ ഗുണം രണ്ട് എത്രയാണ്? ആറ്. ആറേ ഭാഗം ഇവിടെ ഒന്നുണ്ട്, ആറേ ഭാഗം ഒന്ന് എന്ന് പറയുന്നത് ആറ് തന്നെയാണ്. ഇവിടെ അടുത്ത ചുറ്റളവ് എത്ര കിട്ടി? ആറ് കിട്ടി. ഇനി അടുത്ത രണ്ട്, രണ്ട് വശമുള്ളതിന്റെ ചുറ്റളവ് നാല്, നാലേ ഇൻറ്റു രണ്ട്, നാലേ രണ്ട് എട്ട്. അടുത്തത് രണ്ട്, രണ്ടരയെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടരയുടെ നാല് മടങ്ങ് എടുത്താലും മതി, അഞ്ച് പത്തൊന്ന് പെട്ടെന്ന് കിട്ടി നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിവിടെ ചെയ്ത് നോക്കാം. എത്രയാണ്? നാല് എ, നാല് എ സമം നാലേ ഗുണം രണ്ടര സമം നാലേ ഗുണം ഈ രണ്ടരയെ നമ്മൾ എന്ത് ചെയ്യണം? മിശ്രവിധത്തിലോട്ടാക്കണം. മിശ്രവിധത്തിലോട്ടാക്കുമ്പോൾ ഈ ചെയ്ത ഗുണം ഈ രണ്ട് പ്ലസ് ഈ അംശം, അപ്പൊ രണ്ടേ ഗുണം രണ്ടേ, രണ്ടേ ഗുണം രണ്ട് നാലേ. ആ കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ഈ അംശം എന്താണോ കിടക്കുന്ന അംശം കൂട്ടുക. അപ്പൊ രണ്ടേ ഇൻറ്റു രണ്ട് നാലേ, നാലേ പ്ലസ് ഒന്ന് അഞ്ച്, അഞ്ചേ ഭാഗം. ഇവിടെ ഏതാണോ ചേർത്തി കിടക്കുന്നത് അത് തന്നെയാണ് രണ്ടേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടേ ഭാഗം നാലേ ഭാഗം ഒന്നും എഴുതാം, എഴുതാമൊന്നും ഇല്ല. ഇവിടെ രണ്ടും നാല് നമുക്ക് വെട്ടാം. രണ്ട് രണ്ടിന് ഒരു രണ്ട്, അപ്പൊ ഒന്ന്, നാല് രണ്ടേ ഭാഗം രണ്ടാണ് നാലിനോട് രണ്ട്. അപ്പൊ രണ്ടും ഇവിടെ ഒരു അഞ്ചുണ്ട്. അപ്പൊ രണ്ടേ മൂന്ന് അഞ്ച് പത്ത്, പത്തേ ഭാഗം ഇവിടെ ഒന്ന് ഒന്ന്, പത്തേ ഭാഗം ഒന്ന്, പത്തേ ഭാഗം ഒന്നിനെ നമുക്ക് പത്തൊന്നും ഇല്ല. ഇവിടെ പത്ത്, അപ്പൊ അതിന്റെ ചുറ്റളവ് വെച്ചിട്ടുള്ളത് നമ്മൾ ഇനി പരപ്പളവ്. പരപ്പളവ് എന്താണ്? എ സ്ക്വയർ. എ സ്ക്വയർ ആണ് വശത്തിന്റെ വർഗമാണ്. ഒന്നിന്റെ സ്ക്വയർ എത്രയാണ്? ആദ്യത്തിന്റെ ഒന്ന്, ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ രണ്ടരയുടെ സ്ക്വയർ. രണ്ടരയുടെ സ്ക്വയർ ആരും ചെയ്യുന്നു നമുക്ക്? രണ്ടരയല്ല ഒന്നര, ഒന്നരയുടെ വർഗം ഒന്നര ഹോൾ സ്ക്വയർ ആണ്. മൊത്തത്തിലുള്ള സ്ക്വയർ ആണ്, ബ്രാക്കറ്റ് ഇടണം. ഒന്നരയുടെ സ്ക്വയർ കാണാൻ നേരത്തെ ചെയ്ത പോലെ ഇതിനെ ആദ്യം നമ്മൾ മിശ്രഭിന്നത്തിലോട്ട് മാറ്റണം. ഈ മിശ്രഭിന്നത്തിനെ ആദ്യം നമ്മൾ വിഷമഭിന്നത്തിലോട്ട് മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? രണ്ടേ ഗുണം ഒന്ന്, നേരത്തെ ചെയ്ത പരിവർത്തനം ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നേ ബൈ രണ്ട് നോക്കാം. രണ്ടേ ഇൻറ്റു ഒന്ന് രണ്ടേ, രണ്ടേ പ്ലസ് ഒന്ന് മൂന്ന്, മൂന്നേ ഭാഗം രണ്ടേ എന്ന് പറയും. ബ്രാക്കറ്റ് കിടക്കുന്നത് മാത്രം ചെയ്യുമ്പോൾ പിന്നെ ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ അതുപോലെ ഇടണം. മൂന്നേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ബൈ ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ ചേതത്തിന്റെ സ്ക്വയർ ഭാഗം, അംശത്തിന്റെ സ്ക്വയർ ഭാഗം ചേതത്തിന്റെ സ്ക്വയർ എന്ന് എഴുതണം. എന്ത് ചെയ്യും? മൂന്നേ ബൈ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ ഭാഗം രണ്ടിന്റെ സ്ക്വയർ. മറന്നുപോയെങ്കിൽ ഇത് നോട്ട് ചെയ്ത് എന്താണ്? എ ബൈ ബി ദ ഹോൾ സ്ക്വയർ സമം അംശത്തിന്റെ സ്ക്വയറും ചേതത്തിന്റെ സ്ക്വയറും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തരണം. എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒന്നേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ. ഒന്നേ ബൈ രണ്ടിനെ നമ്മൾ ഇതിനെ ആദ്യം രണ്ടേ ഇൻറ്റു ഒന്ന്, രണ്ടേ പ്ലസ് ഒന്ന്, മൂന്നേ ബൈ രണ്ട് എന്ന് മാറ്റണം. മൂന്നേ ബൈ രണ്ട് ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ കൊടുക്കുമ്പോൾ സ്ക്വയർ ഈ മൂന്നിനും രണ്ടിനും ബാധകമാണ്. അപ്പൊ മൂന്നിനും രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. മൂന്നിന്റെ സ്ക്വയർ ഭാഗം രണ്ടിന്റെ സ്ക്വയർ. മൂന്നിന്റെ സ്ക്വയർ എത്രയാണ്? ഒൻപത്. ഒൻപതേ ഭാഗം നാല്. ഒമ്പതേ ബൈ ഭാഗം, ഒമ്പതേ ഭാഗം നാലെന്നാണ്. ഒമ്പതേ ഭാഗം നാലിനെ അങ്ങനെ എഴുതുന്നേക്കാളും നല്ലത് നമുക്ക് ഇതുപോലെ മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? ഒമ്പതേ ഭാഗം നാല്, ഒമ്പതേ ഭാഗം നാല്. എത്ര എത്ര തവണ പോകും? നാല്, രണ്ട് തവണ പോകും. രണ്ട് നാല് എട്ട് ശിഷ്ടം പോകും. ഇതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിസ്സംഗത്തിലോട്ട് എങ്ങനെ പറയാൻ പറ്റും? സമം ഒമ്പതേ ഭാഗം നാലിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉത്തരം രണ്ടാണല്ലോ, രണ്ടല്ലേ. അപ്പൊ രണ്ടേ പിന്നെ ഒമ്പതേ ബൈ നാലല്ലേ ഇവിടെ കിടക്കണ. ഏതാണോ ഛേദം അത് തന്നെയാണ് ഛേദം. അംശം ഏതാ ഛേദം? ഇവിടെ കിട്ടിയ ശിഷ്ട ഏതാണോ അത് അംശമാക്കി എഴുതും. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ രണ്ട് ഒന്നേ ബൈ നാല്, അപ്പൊ രണ്ടേ കാലം വരും. അടുത്ത രണ്ടിന്റെ സ്ക്വയർ പരപ്പളവ് എ സ്ക്വയർ. രണ്ടിന്റെ സ്ക്വയർ നാല്. ഇനി നമുക്ക് അടുത്തതുള്ളത് രണ്ടര. രണ്ടരയുടെ സ്ക്വയർ, രണ്ടരയുടെ സ്ക്വയർ നമുക്ക് ദൂരം കണ്ടുപിടിക്കാം. രണ്ടരയുടെ സ്ക്വയർ എങ്ങനെ ചെയ്യും? രണ്ടര ദ ഹോൾ സ്ക്വയർ. ഈ രണ്ടരയെ ആദ്യം നമ്മൾ വിഷമഭിന്നത്തിലോട്ട് മാറ്റാം. വിഷമഭിന്നത്തിലോട്ട് മാറ്റുമ്പോൾ രണ്ടേ ഇൻറ്റു രണ്ട് നാല് പ്ലസ് ഒന്ന് അഞ്ച്. ഇവിടെ തമ്മിൽ ഗുണിക്കാൻ കിട്ടുന്ന ഉത്തരത്തിനെ മുകളിലുള്ള അംശത്തിനോട് കൂട്ടുക. രണ്ടേ ഗുണം രണ്ട് നാല് പ്ലസ് ഒന്ന് അഞ്ച്. അഞ്ചേ ഭാഗം ഇവിടെ ഏതാണോ ഛേദം കിടക്കുക ആ ഛേദം. ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്, അതുപോലെ ഇടണം. നമ്മൾ ഈ ഭിന്നസംഖ്യയാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. അഞ്ചേ ബൈ രണ്ട് ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ അഞ്ചിനും രണ്ടിനും ഒരുപോലെ ഭാഗമാണ്. അപ്പൊ സ്ക്വയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. സമം അഞ്ചിന്റെ സ്ക്വയർ ഭാഗം രണ്ടിന്റെ സ്ക്വയർ. അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ്? ഇരുപത്തി അഞ്ച്. ഇരുപത്തഞ്ചേ ഭാഗം നാല്. ഇരുപത്തഞ്ചേ ഭാഗം നാലിനെ നമ്മൾ ഇതുപോലെ മാറ്റി എങ്ങനെ എഴുതും?
ഇരുപത്തഞ്ച് ഭാഗം നാല്. നാല് ഇരുപത്തഞ്ച് എത്ര തവണ ആറ്. ആറ് നാല് ഇരുപത്തി നാല് ഒന്ന്. അപ്പൊ കിട്ടി. നമ്മൾ ഇതിനെന്ത് ചെയ്യണം? നിസ്സാരണത്തിലോട്ട് മാറ്റും. നിസ്സാരണത്തിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ഉത്തരം ഏതാണോ അത്, പിന്നെ ഛേദം ഇവിടെ കിട്ടുന്ന ഛേദം ഏതാണോ അത് നാല്. അപ്പോൾ കിട്ടിയ ശിഷ്ട ഏതാണോ അത്, ഈ കിട്ടുന്ന ആറ് ഇത് നാലിനെ നമ്മള് ഛേദമായിട്ട് എഴുതുക, ഈ ഒന്നിനെ നമ്മള് അംശമായിട്ട് എഴുതുക. ഈ ഛേദവും അംശവും തമ്മിൽ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഏതിനെയാണോ നമ്മൾ മാറ്റുന്ന ആ ഛേദം തന്നെയായിരിക്കും ഇവിടെ. അപ്പൊ നമുക്ക് ഇതെന്തായാലും കൺഫ്യൂഷൻ വരില്ല. ഇതിനൊരു പൂർണ്ണസംഖ്യ അതുപോലെ തന്നെ എഴുതും. ഇത് ഛേദമാണ്, ഛേദം എഴുതുക, അംശം എഴുതുക എന്നുള്ളതാണ്. ഈ രണ്ടെണ്ണത്തിലേ കൺഫ്യൂഷൻ വരും. അത് ഇതിൽ നിന്ന് ഓർക്കാൻ നിങ്ങൾ തിരിഞ്ഞു പോകുന്നുണ്ടേ. ഈ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഏതിനെയാണോ നമ്മൾ ചെയ്യുന്ന പൂർണ്ണസംഖ്യയിലെ ഏതാണോ ഛേദം കിടക്കുന്നത് അത് തന്നെയായിരിക്കും ഇവിടുത്തെ ഛേദം. ആ ഛേദത്തിന് മാറ്റി അതിന് ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ശിഷ്ടം നമ്മള് അനുസരിക്കും. പിന്നെ ആറ് ഒന്ന് പൈ നാല് എന്ന് വെച്ചാൽ എത്രയാണ്, ആറ് കാല് ആറ് നാലെന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ എഴുതാം എഴുതേണ്ടത് വികരണമാണ്. വികരണം നമ്മൾ നേരത്തെ പറഞ്ഞത് സമചതുരത്തിന്റെ വികരണത്തിന്റെ ഇക്വേഷൻ വശം ഗുണ റൂട്ടിക്കും എ റൂട്ടിക്കുള്ള എളുപ്പല്ലേ. എ ഇവിടെ എത്രയാണ്, ഒന്ന്. ഒന്നേ ഗുണ റൂട്ടി ടു, ഒന്നേ ഗുണം റൂട്ടിട്ടു. ഒന്ന് എതിനോട് ഗുണിച്ചാൽ അതേ സംഖ്യയാണ്. ഒന്നേ ഗുണം റൂട്ടി ടു റൂട്ടി ടു. ഒന്നര ഗുണം റൂട്ടി ടു, ഒന്നര ഗുണം റൂട്ടി ടു എത്രയാണ്, ഒന്നര റൂട്ടി ടു. ഒന്നര റൂട്ടി ടുവിനെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നര നമുക്ക് മൂന്നേ ഭാഗം രണ്ട് റൂട്ടി ടു എന്ന് നമുക്ക് മാറ്റിയിടാം, അല്ലെങ്കിൽ ഒന്നര റൂട്ടി ടു എന്ന് എഴുതിയാലും മതി. അടുത്ത സമചതുരത്തിന്റെ വശമാണ് ഒന്നര. ഒന്നരയുടെ വികാരം എങ്ങനെയാണ്, ഒന്നര റൂട്ടി ടു. ഏ റൂട്ടി ടു അല്ലേ. അപ്പൊ ഒന്നര ഗുണം റൂട്ടി ടുവിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യും, ഒന്നര ഗുണം റൂട്ടി ടു. വിസമചതുരത്തിന്റെ വിഷമ ചിഹ്നത്തിലോട്ട് മാറ്റണം. രണ്ടേ ഗുണം ഒന്ന് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന്. ആ മൂന്നിനെ നമ്മൾ അംശമായിട്ട് എഴുതുക. ഇവിടെ ഏതാണോ ചെയ്തോ അങ്ങനെ ചെയ്തായിട്ട് എഴുതുക. ഗുണം റൂട്ട് രണ്ട്, മൂന്നേ ഭാഗം രണ്ട് റൂട്ടി ടു. അടുത്ത വശമാണ് രണ്ട്. അപ്പൊ അതാ എ റൂട്ടി ടു. അപ്പൊ രണ്ട് ഇൻറ്റു റൂട്ടി ടു, ഇത് എളുപ്പമാണ്. അടുത്ത വശമാണ് രണ്ടര. അപ്പൊ രണ്ടര വശമുള്ള സമചതുരത്തിന്റെ വികരണം എന്താണ്, എ റൂട്ടി ടു. രണ്ടര ഗുണം റൂട്ടി ടു ആണ് നമ്മൾ രണ്ടര കൂട്ടി ടു. രണ്ട് ഇൻറ്റു രണ്ട് നാല്, നാല് പ്ലസ് ഒന്ന് അഞ്ച്. അഞ്ച് അംശമായിട്ട് എഴുതുക. ഭാഗം ഏതാണോ ചെയ്തത് അത് തന്നെ എഴുതുക. ഗുണം കൂട്ടി ടു അഞ്ച് ബൈ രണ്ട് റൂട്ട് ടു. ഇവിടെ സംഖ്യകൾ നമ്മൾ ഈ വശം വെച്ചിട്ടുള്ള ചുറ്റളവ് നാല് എ എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടുള്ളത് എഴുതി, പരപ്പളവ് എ സ്ക്വയർ ഫോർമുല വെച്ചിട്ടുള്ള കണക്ഷൻ എഴുതി, വിതരണം എ റൂട്ടി ടു വെച്ചിട്ടുള്ള സംഖ്യ. ഇവിടെ എല്ലാം നമുക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം ആവർത്തിച്ചുള്ള സംഖ്യകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നേരത്തെയുള്ള എക്സാമ്പിളും എക്സാമ്പിൾ തമ്മിൽ വ്യത്യാസം, ഈ എക്സാമ്പിൾ എല്ലാം ഭിന്ന സംഖ്യകളാണെന്നേ ഉള്ളൂ. കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കണം, കമന്റ് ബോക്സിൽ ചോദിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.